നമസ്കാരം. കയ്യിലിരിക്കുന്നത് ഖുറാനോ ബൈബിളോ ആയിരുന്നെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു. പാരിദോഷികളുടെ വർഷങ്ങൾ നടന്നേനെ. ബ്രിട്ടാസിനെ പോലുള്ള മതേതര കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ മഹത്തരമായ കാവ്യങ്ങൾ എഴുതി സോഷ്യൽ മീഡിയയിലും ടിവി ചാനലുകളിലും പറന്നു നടന്നേനെ. എന്തിന്? ഒന്നുമില്ലെങ്കിലും കയ്യിൽ ഒരു ചുവപ്പോ പച്ചയോ കൊടിയെങ്കിലും വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു ആഘോഷ തിമിർപ്പ്. എല്ലാം ഒരു ഭഗവത്ഗീത ഇല്ലാതാക്കി. അങ്ങനെ ഈ ചെറുക്കനും അവൻ അറിയാതെ പോലും സംഖ്യയാക്കപ്പെട്ടു. എന്തൊരു വിരോധാഭാസം! കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ജിഹാദികൾ ഇനി കാണിക്കുന്ന ഈ സംഖ്യ വിരോധം വെറും ഒരു പുറംതോട് മാത്രമാണ്. ഈ വർഗീയത സുഡാപ്പി കൊങ്ങി കമ്മികളുടേത്, ഇവരിൽ ഉള്ളിന്റെ ഉള്ളിൽ തിളയ്ക്കുന്ന ഹിന്ദു വിരോധം അണപൊട്ടി ഒഴുകാൻ വെമ്പൽ കൊള്ളുന്നത് ഈ തീവ്രവാദികൾ പുറം ലോകം അറിയാതിരിക്കാൻ ഒരുപാട് ഒരുപാട് പെടുമ്പോഴും ഇവർ അറിയാതെ ഇത്തരം പ്രവർത്തികളിലൂടെ ദേശസ്നേഹികളായ ഹൈന്ദവർ അത് തിരിച്ചറിയുന്നുണ്ട്. ഇവർ കരുതുന്നത് ഇവരുടെ ഈ നെറുകെട്ട വർഗീയത മറഞ്ഞിരിക്കുകയാണെന്ന്, ആരും അറിയുന്നില്ല. ഇന്നീ ജിഹാദികൾ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ മറവിൽ നിന്ന് ജിഹാദിസം വളമിട്ട് വളർത്തിക്കൊണ്ടുവന്ന് അതേ കമ്മ്യൂണിസ്റ്റ് മുഖം മൂടി അണിഞ്ഞുകൊണ്ട് സംഘികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിന് എതിരെ ഒളിപ്പോര് നടത്തി മാനസികമായും സാമ്പത്തികമായും തകർക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നുണ്ട്. പക്ഷേ ഈ ജിഹാദി വിഡ്ഢികൾ മനസ്സിലാക്കുന്നില്ല, ഇവന്മാരുടെ പൂർവികർ യുഗയുഗാന്തരങ്ങളെ ഭാരത മണ്ണിൽ എത്രയോ ഭീകരമായ ആക്രമണങ്ങൾ നടത്തി ഈ ഭാരത സംസ്കാരത്തെ ഇല്ലാതാക്കാൻ നോക്കിയിട്ടും ഇന്നും ഇത് പൂർവാധികം ശക്തിയോടെ നിലനിൽക്കുന്നുവെങ്കിൽ അതാണ് ഈ ഭാരത സംസ്കാരത്തിന് മഹത്വം. ആയുധമെടുത്തുള്ള കാശ്മീരിലെ പോരാട്ടം ഒരു വൻ പരാജയമായപ്പോൾ ഈ തീവ്രവാദികൾ പൊളിറ്റിക്സായി വളർന്നു. നമ്മളെ ഇല്ലാതാക്കാനാണ് കേരളത്തിൽ നോക്കുന്നത്. രാഷ്ട്രീയ മുന്നേറ്റം നടത്തി എല്ലാ രീതിയിലും ആധിപത്യം സ്ഥാപിച്ചു ക്രിസ്ത്യൻ ഹിന്ദു വർഗത്തെ അടിമകളാക്കി മതം മാറ്റുകയോ അല്ലാത്തവരെ കേരളത്തിൽ നിന്ന് ഓടിക്കുകയോ ഇല്ലെങ്കിൽ കൊന്നു തള്ളുകയോ ചെയ്യുക എന്ന ഐഡിയയാണ് ഇപ്പോൾ നോക്കുന്നത്. ബംഗാൾ, UP, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ ഇസ്ലാമിസ്റ്റുകളുടെ എണ്ണം നാൾക്കുനാൾ ലക്ഷക്കണക്കിന് കൂടി വരുന്നത് സാധാരണ കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ ജനങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു ഭയാനകമായ വസ്തുത കേരളത്തിലുണ്ട്. ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം ഒന്നു മാത്രം: ഒരു ലഹള ഉണ്ടാകുമ്പോൾ നാടുവിടുന്നവരുടെ അല്ലെങ്കിൽ വധിക്കപ്പെടുന്നവരുടെ സ്വത്തുക്കൾ കൈയേറി എല്ലാം ഞമ്മന്റെ ആൾക്കാരെ കൊണ്ട് നിറയ്ക്കാൻ കൂടിയാണ്. എന്തുകൊണ്ടോ കേരളത്തിലെ ഇടതുവലത് രാഷ്ട്രീയക്കാർ ഇന്ന് ഈ ജിഹാദിസത്തിന് അടിമകളായിരിക്കുകയാണ്. ഇനി കേരളത്തിൽ ഇടതുവലത് രാഷ്ട്രീയക്കാർക്ക് ഈ ജിഹാദി സപ്പോർട്ടിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. കാരണം ഇന്ന് ഇടതായാലും വലതായാലും ഏറ്റവും ശക്തമായി അതിനുള്ളിൽ ഉള്ളത് ജിഹാദികളാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കേന്ദ്രത്തിൽ ഒരു 10 വർഷം കൂടി BJP ആണ് ഭരിക്കുന്നതെങ്കിൽ ഇവരുടെ ഈ ജിഹാദ് പദ്ധതികൾ ഇനിയും പല രീതിയിൽ വഴിതിരിച്ചു വിടേണ്ടി വരും. എന്താണ് സംഭവിക്കുന്നതെന്ന് കാലം തെളിയിക്കട്ടെ. കാരണം കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗങ്ങളോട് ഇതൊക്കെ പറയുമ്പോൾ ഇപ്പോഴും വർഗീയത പറയുന്നു എന്നുള്ള ഒരു പുച്ഛവും പിന്നെ ചാർത്തിത്തരുന്നത് സംഘിപ്പട്ടവുമാണ്. എന്നാലും സാരമില്ല, പതിയെ പതിയെ അനുഭവിക്കുമ്പോൾ ബോധം വെച്ചു തുടങ്ങും. അതാണല്ലോ കാശ്മീരിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.